നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ മീഡിയോരത്തിലേക്ക് സ്വാഗതം സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സന്ധിവേദന കേരളത്തിലെ സ്ത്രീകളിൽ ആണ് സന്ധിവേദന കൂടുതലുള്ളവർ കാണപ്പെടുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ പുരുഷന്മാരിലും സന്ധിവേദന ഉള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ മീഡിയോരത്തിൽ നമ്മളോട് സന്ധിവേദനയ്ക്കുള്ള ആയുർവേദ ചികിത്സകളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിക്കുന്നത് റോള ആയുർവേദിക് ഹെർബൽ ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ലത്തീഫ് ആണ് ഡോക്ടർ ലത്തീഫിനെ ഞങ്ങൾ മീഡിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു വെരി മച്ച് ഡോക്ടർ ഇപ്പോഴത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സന്ധിവേദന വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായി തന്നെ മാറിയിരിക്കുകയാണ് കാരണം കൂടുതലും സ്ത്രീകളിലെ മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടുചിരട്ടയ്ക്ക് ഉണ്ടാകുന്ന തേയ്മാനങ്ങൾ അതുപോലെ രക്തവാദങ്ങൾ അതൊക്കെ സ്ത്രീകളെ ഒരുപാട് അലട്ടുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് സന്ധിവേദന ഉണ്ടാവുന്നത് സന്ധിവേദന എന്ന് പറഞ്ഞാൽ ഇന്ന് സാധാരണ ഒരു ജനറൽ പ്രാക്ടീഷണറുടെ അടുത്ത് എത്തുന്ന രോഗികളിൽ ചെറുതല്ലാത്തൊരു പങ്ക് സന്ധിവേദനവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾ തന്നെയാണ് പ്രത്യേകിച്ച് ആയുർവേദ ഡോക്ടർമാരുടെ അടുത്ത് ഇത്തരം രോഗികൾ എത്തുന്നത് വാദസംബന്ധമായ രോഗമെന്ന പരിഗണനയിലാണ് തീർച്ചയായിട്ടും ആയുർവേദം ഈ രോഗത്തെ പരിഗണിക്കുന്നതിന് വാദസംബന്ധമായ രോഗം എന്നുള്ളൊരു ഒരു കാറ്റഗറി തന്നെയാണ് പക്ഷേ പേഷ്യൻസ് മിക്കവാറും രോഗികളായി ഡോക്ടറുടെ അടുത്ത് എത്തുന്നത് എനിക്ക് സന്ധിവാദമുണ്ട് രക്തവാദമുണ്ട് ആമവാദമുണ്ട് എന്നൊക്കെ പേരിൻ്റെ രോഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാധാരണ വരാറുള്ളത് പക്ഷേ ആധുനിക ചിന്താഗതി പ്രകാരം ഇതിനെ നമ്മൾ റുമറ്റോളജിക്കൽ കണ്ടീഷനായിട്ട് പറയപ്പെടുന്നത് ഉദാഹരണമായിട്ട് മസ്കുലോസ്കെലിറ്റൽ ഡിസീസസ് മസ്കുലോസ്കെലിറ്റൽ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് എല്ലുകൾ തമ്മിൽ സന്ധിക്കുന്ന ഒരു ഭാഗമാണ് ഈ എല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ മസിൽസിനൊരു പ്രധാന ഘടകമുണ്ട് അപ്പോൾ അതിന് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആർത്രാൽജിയ അല്ലെങ്കിൽ സന്ധിവേദന എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള പ്രധാന കാരണങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ ആ എല്ലുകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിലെ എല്ലുകളുള്ള വൈകല്യം അതല്ലെങ്കിൽ കണക്റ്റിംഗ് ലിഗമെൻസിന് വരുന്ന പ്രശ്നങ്ങൾ അതുമായി റിലേറ്റഡ് മറ്റ് രോഗങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ സന്ധിവേദനയെ പരിഗണിക്കുന്നതും അതിനെ വിശദീകരിച്ച് ഡയഗ്നോസിലെത്തുന്നതും നമുക്ക് വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു വാതിൽ പരിഗണിക്കാം ഒരു വാതിലിനൊരു കട്ടില ഒരു വാതിൽ പൊളി അല്ലേ ഈ വാതിൽ പൊളി കട്ടിലയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് വിജാഗിരി കൊണ്ടാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും വിജാഗിരി ചുരുങ്ങുമ്പോൾ വാതിൽ അടയുകയും വിജാഗിരി വികസിക്കുമ്പോൾ വാതിൽ തുറക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളൊരു ജോയിൻറ്റ് ചില മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ മടങ്ങുകയും മറ്റ് മസിൽസ് ഓപ്പോസിറ്റ് മസിൽ റിലാക്സ് ചെയ്യുമ്പോൾ നീറുകയും ചെയ്യുന്നു ഇവിടെ ഈ മടക്കലിനും നീർച്ചക്കും വരുന്ന ഭംഗമാണ് സന്ധിയുടെ ജോയിൻറ്റ് മൊബിലിറ്റി ഇമ്പയർമെൻറ്റ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് സന്ധി രോഗങ്ങൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾക്ക് തന്നെ പോവാം വാതിൽ പൊളി ഫിറ്റ് ചെയ്ത് വിജാഗിരി ഫിറ്റ് ചെയ്ത വാതിൽ കട്ടിലയുടെ മരം ദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ജോയിൻ്റെ സ്റ്റെബിലിറ്റി പോയി അല്ലേ തിരിച്ച് മറിച്ചും സംഭവിക്കാം വാതിൽ പൊളിയും വാതിലും കറക്റ്റാണ് പക്ഷേ വിജാഗിരിക്ക് എന്തെങ്കിലും കേടുപറ്റിയാലും ജോയിൻ സ്റ്റെബിലിറ്റി പോവാം അല്ലേ അപ്പം ഇങ്ങനെ ഒരു സ്പെക്ട്രത്തിലൂടെ നോക്കിയിട്ടാണ് നമ്മൾ സന്ധിവേദനയെ വളരെ വ്യക്തമായി വിഭജിക്കുന്നതും ചെയ്യുന്നതും ആയുർവേദത്തെ സംബന്ധിച്ചുള്ള സന്ധിവേദനയെ വളരെ വ്യക്തമായി വിഭജിച്ച് പറഞ്ഞിട്ടുണ്ട് രക്തവാദത്തെയും സന്ധിവാദത്തെയും അതുമായി ബന്ധപ്പെട്ട മറ്റ് രോഗങ്ങളുടെ അനുബന്ധമായി വരുന്ന സന്ധി രോഗങ്ങളൊക്കെ വളരെ വിശദമായി നമുക്ക് ചർച്ച ചെയ്ത് പോവാം അപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞത് സ്ത്രീകളിൽ മാത്രം അങ്ങനെ കൂടുതലുള്ളൊരു സന്ധി രോഗം എന്നതിനേക്കാൻ കൂടുതൽ ഒബീസിറ്റിയുമായി ബന്ധപ്പെട്ട സന്ധി രോഗമാണ് സ്ത്രീകൾ കൂടുതൽ വരുന്നത് അതല്ലാത്ത സന്ധി രോഗങ്ങൾ പലപ്പോഴും ജെൻഡർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് എങ്കിലും ഒരു 100% സ്ത്രീകളിൽ മാത്രം വരുന്നു എന്നുള്ളൊരു പരിഗണനയല്ല തീർച്ചയായിട്ടുള്ളത് ഓക്കെ അപ്പോ സന്ധി രോഗങ്ങൾ തന്നെ പല തരത്തിലുള്ളതുണ്ടല്ലോ അത് ആമവാദം സന്ധിവാദം എന്ന് പറയുമ്പോഴേക്കും ആമവാദം രക്തവാദം സന്ധിവാദം ഇതൊക്കെ പറയുമ്പോഴേക്കും ആമവാദവും രക്തവാദവും സന്ധിവാദം ഒക്കെ ഡിഫറെൻ്റ് തന്നെയാണ് ആയുർവേദത്തിൽ ഇപ്പം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അതേപോലെ ഗൗട്ടി ആർത്രൈറ്റിസ് ഇത് രണ്ടും വളരെ കൺഫ്യൂസിംഗ് ആണ് നമ്മൾ സംശയിക്കും ഇത് രണ്ടും പിന്നെ രക്തവാദമാണോ എന്നുള്ളത് ഇപ്പോൾ മോഡേൺ ഡയഗ്നോസിലും രക്തവാദവും ആമവാദവും ഈ ഗൗട്ടി ആർത്രൈറ്റിസും തമ്മിൽ വിഭജിക്കാൻ ഒരുപാട് ടെസ്റ്റുകൾ തന്നെ വേണം പക്ഷേ എങ്കിലും ആയുർവേദത്തിൽ വളരെ വ്യക്തമായ ആയുർവേദ നിർവചനത്തിൽ പറയുന്ന കാര്യപ്രകാരം
ഈ ഗൗട്ടി ആർത്രൈറ്റിസിനെയാണ് നമുക്ക് രക്തവാദം എന്ന് കണക്കാക്കാൻ പറയുന്നത് അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രോഗലക്ഷണങ്ങളിൽ വളരെ ഭംഗിയായി പറയുന്നത് പാദയോർ മൂലം അസ്ഥായ കദാചിത് അസ്ഥയോർ അഭി എന്നാണ് അതായത് കാലിന്റെ ഒരു മൂലയിലെ വിരൽ പെരിവിരലാണ് ഉദ്ദേശിച്ചത് അതിൽ സ്വെല്ലിംഗും വേദനയും ഉണ്ടായി മറ്റു ഭാഗങ്ങളിലൊക്കെ പടർന്നു പിടിക്കും അതല്ലെങ്കിൽ കൈയുടെ ചെറിയ ജോയിന്റുകളുണ്ടായി പടർന്നു പിടിക്കും അത് ആധുനിക ശാസ്ത്രത്തിലും പറയുന്നുള്ളത് ഗൗട്ടി ആർത്രൈറ്റിസ് ഫസ്റ്റ് തുടങ്ങുന്നത് പ്രോക്സിമൽ ഇന്റർഫറാൻജിയൽ ജോയിൻസ് ആണ് അതായത് ഈ അറ്റത്തെ ജോയിൻസ് അതുപോലെ കാലിന്റെ പെരിവിരലിൽ തുടങ്ങും അത് സിംഗിൾ ഒരു ജോയിന്റിലാണ് എഫക്ട് ചെയ്യുക ആദ്യം ഒരു മോണോ ആർട്ടിക്കുലർ ആർത്രൈറ്റിസ് കൂടുതൽ രാത്രിയിൽ സ്വെല്ലിങ്ങും വേദനയൊക്കെ കൂടുതലുണ്ടാവും അപ്പോൾ അത് മാത്രമല്ല ലക്ഷണാടിസ്ഥാനത്തിലും കാരണാടിസ്ഥാനത്തിലും ആയുർവേദം അതിന് വിവരിച്ച് വരുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഗൗട്ടി ആർത്രൈറ്റിസ് ആണ് രക്തവാദം എന്ന് പറയേണ്ടി വരും മാത്രമല്ല പിന്നെ നമ്മുടെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പറയുന്നത് രക്തവാദവുമായി ബന്ധപ്പെടുത്തി പറയണമെങ്കിൽ ആ ക്ലിനിക്കൽ സിംപ്റ്റംസ് വെച്ചാണ് പലവരും അതിന് രക്തവാദമായി കണക്കാക്കുന്നത് പക്ഷേ രണ്ടും രണ്ട് വ്യത്യസ്ത രോഗങ്ങൾ തന്നെയാണ് അപ്പോ ഇത് ഇപ്പോ രക്തവാദം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ അവരെ എങ്ങനെയാണ് അത് രക്തവാദമാണെന്ന് അവർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുക രക്തവാദം തീർച്ചയായിട്ടും ഒരു ഒന്നിൽ കൂടുതൽ ജോയിന്റിൽ ഉണ്ടാവും കൂടുതലും വലിയ ജോയിന്റ്സുകളാണ് ആദ്യം തുടങ്ങുക അതായത് ഈ പിന്നെ പ്രോക്സിമൽ ഇന്റർഫലാഞ്ചിൽ ഈ ഭാഗം നമ്മുടെ രക്തവാദം മറ്റേ ഗൗട്ടി ആർത്രൈറ്റിസ് അറ്റത്തെന്ന് പറഞ്ഞു ഈ ഭാഗം റിസ്റ്റില് കൈമുട്ടില് ഷോൾഡറില് ഹിപ്പില് അതുപോലെ നീ ജോയിന്റിൽ ഇങ്ങനെ വലിയ ഭാഗങ്ങൾ സിമെട്രിക്കലായിട്ട് വരും ഒരു ജോയിന്റിലല്ല രണ്ട് ഭാഗത്തും ഒരുമിച്ച് വരും രക്തവാദം മാത്രമല്ല നല്ല സ്വെല്ലിങ് സൈനോവൈറ്റിസ് ഉണ്ടാവും സൈനോവൈറ്റിസ് എന്ന് പറയുമ്പോഴേ നമ്മൾ എല്ലുകൾ തമ്മിൽ ബന്ധിക്കുന്ന ഈ ഒരു 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 മെമ്പറൈൻ ഉള്ളിൽ ഒരു തരം ഫ്ലൂയിഡ് ഉണ്ട് അതിന് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് വരും ആ സൈനോവിയൽ ഫ്ലൂയിഡിൽ ഇൻഫ്ലമേഷൻ വരും അതിന് സൈനോവൈറ്റിസ് ഈ രക്തവാദത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് പിന്നെ അതിന് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ തന്നെ വേറെയാണ് ഇപ്പോൾ നമ്മൾ രക്തവാദം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലഡിൽ ലാബ് ടെസ്റ്റ് നോക്കുമ്പോൾ അതിൽ ആൻറ്റി സി സി പി ആൻറ്റിബോഡി എന്നൊരു സാധനം അതാണ് അതിൻ്റെ സ്പെസിഫിക് ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡയഗ്നോസിസ് പിന്നെ മാത്രമല്ല റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഗൗട്ട് അതിൽ ഈ പറഞ്ഞ പോലെ ഈ സംഭവമല്ല ഉണ്ടാവുക സാധാരണ ആ ജോയിൻ്റിൽ ഉള്ള ഒരു പിന്നെ ഫ്ലൂയിഡ് ആ ജോയിൻറ്റിനനുബന്ധിച്ച് ഒരു 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 തടിപ്പുണ്ടാവും അതിന് നമ്മൾ ടോഫസ് എന്ന് പറയും ഈ ടോഫസിൽ നിന്ന് നീര് കുത്തിയെടുത്തിട്ട് പിന്നെ പരിശോധിച്ചാൽ അതിൽ മോണോസോഡിയം യൂറേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗൗട്ടി ആർത്രൈറ്റിസ് ആണ് അത് രക്തവാദത്തിന് നീര് കുത്തിയെടുത്താൽ കിട്ടില്ല അപ്പോൾ സ്പെസിഫിക് ഡയഗ്നോസിസ് ആയി അതാണ് രക്തവാദവും ഈ ഗൗട്ടി ആർത്രൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ മാത്രമല്ല ഈ രക്തവാദത്തിന് എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻ ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു വ്യക്തമായ കാര്യം പറയുകയാണെങ്കിൽ ഒരു സന്ധിവേദനയുമായും ഒരു പേഷ്യന്റ് നമ്മളെടുത്ത് പരിശോധനയ്ക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കും ഒന്ന് പാറ്റേൺ ഓഫ് ജോയിൻറ്റ് രണ്ടാമത്തെ എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻസ് പാറ്റേൺ ഓഫ് ജോയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ജോയിൻറ്റ് ഇൻഫെക്റ്റഡ് ആണ് ഏതെല്ലാം ജോയിൻ്റ് ഇൻഫെക്റ്റഡ് ആണ് ഏതെങ്കിലും ജോയിൻറ്റ് ഇൻഫ്ലമേറ്റഡ് ആണോ ഇത്രയും കാര്യങ്ങളാണ് പാറ്റേൺ ഓഫ് ജോയിൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ മനസ്സിലാക്കുക പിന്നെ അതേപോലെ എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട ശരീരത്തിൻ്റെ മറ്റവയവങ്ങളിൽ നല്ല രോഗലക്ഷണങ്ങളും ഉണ്ടോ അതല്ലെങ്കിൽ അവയവങ്ങളിലെ രോഗലക്ഷണങ്ങളുമായി അനുബന്ധിച്ചാണോ ഈ സന്ധിവേദന ഉണ്ടായത് എന്നുള്ളൊക്കെ ഒരു ഒരു പരിഗണന കണക്കിലെടുത്തിട്ടാണ് രോഗത്തിന്റെ ഡയഗ്നോസിലേക്ക് നീങ്ങുന്നത് ഡോക്ടർ നമുക്കൊരു മെയിൽ ഉണ്ട് അരുൺ അബുദാബിയിൽ നിന്ന് അയച്ചിരിക്കുന്നതാണ് അരുൺ 24 വയസ്സുള്ള ഒരാളാണ് രണ്ടു വർഷം മുൻപ് ജോലിക്കിടെ ഒരു നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണു നടുവിടിച്ചാണ് വീണത് കുറേനാൾ ചികിത്സയിലായിരുന്നു ഇപ്പോൾ പതുക്കെ നടക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്നാലും വേദന പൂർണ്ണമായിട്ടും വേദനയിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് വളരെ വ്യക്തമായ ഒരു ഇവാലുവേഷൻ വേണ്ടി വരും കാരണം എത്ര വർഷമായി വീണ്ടത് പറഞ്ഞു രണ്ട് വർഷം സാധാരണ എത്രം അഭിഘാതം ഉണ്ടാകുമ്പോൾ നടുവിടിച്ച് വീഴുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ളത് നട്ടെല്ലിൻ്റെ
വരുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഒന്നുകിൽ നട്ടലിൽ നിന്ന് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ഫ്രാക്ചറോ അല്ലെങ്കിൽ ചെറിയ തേം ഇഞ്ചുറീസോ, അതല്ലെങ്കിൽ നട്ടലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മസിൽസിൽ ചില ക്ഷതം സംഭവിക്കുകയോ, അതുമല്ലെങ്കിൽ നട്ടലിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിസ്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പം അതിനനുസരിച്ച് രോഗിയെ കണ്ടാലും രോഗിയുടെ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്, ഇത്തരം ഒരു വീണ അവസ്ഥ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എക്സ്റേ, എക്സ്റേയിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒരു ഗ്രോസ് പിക്ചർ കിട്ടും. വളരെ സ്പെസിഫിക് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എം ആർ ഐ ഒക്കെ ചെയ്യണം. അങ്ങനെ കിട്ടിയിട്ട് എന്താണെന്ന് കണ്ടതിന് ശേഷമേ നമുക്ക് എത്രത്തോളം അതിൻ്റെ പ്രോഗ്നോസിസ്, പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ സാധ്യാസാധ്യത, അസുഖങ്ങൾ എത്ര മാറും, എത്ര മാറാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. പക്ഷേ തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഇത്രയും അഭിഘാതജന്യമായ ബാക്ക് പെയിനൊക്കെ ചികിത്സ ധാരാളം ഉണ്ട്, പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ രക്തവാദത്തെക്കുറിച്ച് സംസാരിച്ചു. അത് ഈ രക്തവാദം വരുന്ന ഒരാൾക്ക് ആളുടെ എല്ലാ ബോഡിയിലുള്ള എല്ലാ സന്ധികളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? രക്തവാദം തീർച്ചയായിട്ടും ഒരു പോളിയ ആർത്രൈറ്റിസ് ആണ്. പോളിയ ആർത്രൈറ്റിസ് മീൻസ് ഒന്നിൽ കൂടുതൽ ജോയിൻറ്റിൽ സംഭവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്റ്റിന് സംഭവിക്കാം, കൈമുട്ടിന് സംഭവിക്കാം, രണ്ട് കൈമുട്ടിനും കാൽമുട്ടിന് സംഭവിക്കാം, ആംഗിളിന് സംഭവിക്കാം, ഹിപ്പിന് സംഭവിക്കാം. പക്ഷേ വളരെ പ്രത്യേകം വെച്ചാൽ സാക്രോ ഇലിയാക്സ് ജോയിൻറ്റിൽ, അത് നമ്മൾ ഈ ബട്ടക്സിൻ്റെ ഈ ഭാഗത്തുള്ള രണ്ട് പലകൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കാര്യമായി ബാധിക്കാറില്ല. മറ്റേത് ജോയിൻറ്റിനും ബാധിക്കാം, മാത്രമല്ല ഈവൻ കഴുത്തിൻ്റെ എല്ലിനും പോലും ബാധിക്കാം. നെക്ക് പെയിൻ വരാം, പിന്നെ അതുപോലെ കാൽമുട്ടിന് വരാം. ഇതെല്ലാം കൂടാതെ മസിൽസ്, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു മസിലിന് മൂന്ന് ഭാഗങ്ങളാണ്, ഒരു ഒറിജിൻ, ഒരു ബോഡി ആൻഡ് ഇൻസേർഷൻ. മനസ്സിലായി? ഇൻസേർഷൻ ഒരു ചരട് പോലെ നിൽക്കുന്നത്. അപ്പോൾ ആ ചരട് ഒരു ഷീത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്, അതിനുള്ളിലെ നീർക്കെട്ടും സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, രക്തവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് പേശി രോഗങ്ങളാണ് ഈ കാർബൽ ടണൽ സിൻഡ്രോം, അതായത് ഈ കൈയുടെ ഇവിടെയുള്ള നരമ്പിന് പ്രശ്നം. അതേപോലെ പിന്നെ ഒരു റൂമറ്റോളജിക്കൽ കണ്ടീഷൻ തന്നെയാണ് ടെന്നീസ് എൽബോ, ഗോൾഫ് എൽബോ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. ഇതൊക്കെ രക്തവാദവുമായി ബന്ധപ്പെട്ട് കണക്കാക്കാവുന്നത് തന്നെയാണ്. ഇപ്പൊ രക്തവാദവുമായിട്ട് ഒരു പേഷ്യന്റ് ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ ആൾക്ക് അത് എത്ര നാളത്തെ ട്രീറ്റ്മെന്റിലൂടെയാണ് അത് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുക? അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആയുർവേദം ഒരിക്കലും ഒരു ഒരു സഡൻ റിലീഫ് കിട്ടുന്ന ഔഷധമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിളും മോഡേൺ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആയുർവേദം ഒരു പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ഡ്രഗ്ഗാണ്, മോഡേൺ മെഡിസിൻ ഡ്രഗ് ഓറിയൻറ്റഡ് പേഷ്യൻ്റാണ്. അതായത് വിവിധ രോഗികൾക്ക് രോഗികളുടെ ലക്ഷണാടിസ്ഥാനത്തിലും അവരുടെ പ്രകൃതിയെ മനസ്സിലാക്കിയിട്ടും ആയുർവേദം വളരെ ഭംഗി വിവരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഡ്രഗ് ഓഫ് ചോയ്സ് ഡിഫറൻ്റ് ആയിരിക്കും. മാത്രമല്ല, ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു പെയിൻ കില്ലർ കൊടുക്കുകയാണ്. ആ പെയിൻ കില്ലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെയിന് ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് മാത്രം ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. നേരെ മറിച്ച് ആയുർവേദത്തിൽ ഒരു ഹോളിസ്റ്റിക് പ്രിൻസിപ്പിളാണ് മരുന്ന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മരുന്ന് കഴിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും വേദന മാറും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വേദന മാറും എന്നുള്ളതല്ല. ആയുർവേദ ചികിത്സയിൽ ഇൻറ്റേർണൽ മെഡിസിനും ഫിസിക്കൽ തെറാപ്പിയും കമ്പൈൻഡ് ചെയ്തിട്ടാണ് ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ ചുരുങ്ങിയത് മിക്ക ഒരു 1 week, 2 week, 3 weeks ഇങ്ങനെ ആണ് ചികിത്സ പ്രോട്ടോക്കോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് രോഗിയെ കണ്ട് വിശദമായി റിവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ രോഗിയോട് പറയാം ഇത്ര കാലം ചികിത്സിക്കണം. ഈ രക്തവാദം എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും വളരെ വളരെ പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു കാരണം വെച്ചാൽ, രക്തവാദം ഒരിക്കലും ഒരു രോഗാണുകൊണ്ടുണ്ടാകുന്ന രോഗമല്ല, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഫോറിൻ ബോഡി കടന്നാൽ നമ്മൾ ശരീരം അതിനനുസരിച്ച് പ്രതിപ്രവർത്തിച്ചിട്ട് അതിനെ തടുത്തു നിർത്തും. ഉദാഹരണമായി ഒരു ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി, അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ഒരു മെക്കാനിസം ഉണ്ട്, ഒരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. ഒരു മുള്ള് കൊണ്ടു, അത് നമ്മൾ ഫോറിൻ ബോഡിയാണ്. ആ മുള്ള് കൊണ്ടാൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു വസ്തുതയുമുണ്ട്. അത് സാധാരണ നോർമൽ ബോഡിയിൽ സംഭവിക്കുന്നതാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുള്ള ആൾക്കാർക്ക് ശരീരത്തിൻ്റെ സാധാരണ സ്വന്തം കോശത്തെ തന്നെ ഒരു ഫോറിൻ ബോഡിയായി തെറ്റിദ്ധരിച്ച് അതിന് പ്രതിപ്രവർത്തിക്കും. അങ്ങനെയുള്ളൊരു രോഗവിഭാഗത്തിൽപ്പെട്ടതാണ് രക്തവാദം. അപ്പോൾ തീർച്ചയായിട്ടും ആയുർവേദം ഒരു ലൈഫ് സ്റ്റൈൽ മെഡിസിൻ ആയതുകൊണ്ട് ശരീരത്തെ ഇത്തരം ഡിഫെൻസീവ് മെക്കാനിസത്തെ പ്രൊമോട്ട് ചെയ്യാനുള്ള ചികിത്സാ വിധിയാണ്. ഇമ്മ്യൂണോ മോഡുലേഷനാണ് ആയുർവേദ ചികിത്സ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ആയുർവേദം വളരെ ഫലപ്രദമാവാൻ കാരണമാണ്. അത് പ്രത്യേക ടൈം സ്പെസിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും. മാത്രമല്ല, ഇപ്പോൾ ഒരു ഒരു കോഴ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയാലും തീർച്ചയായിട്ടും ഒരു ഡെഫിനറ്റ് റെഗുലർ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രോഗിയെ നമുക്ക് ഭംഗിയായി സഹായിക്കാൻ പറ്റും. നമ്മുടെ ജീവിത രീതികളുമായിട്ട് ഇത്തരം രോഗങ്ങൾക്ക്
ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം രക്തവാദം, ഞാൻ നേരത്തെ പറഞ്ഞു ഈ രക്തവാദം നമ്മൾ ഗൗട്ടി ആർത്രൈറ്റിസുമായി കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു. അതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രായ സുകുമാരേണാം സുഖിനാം ചാപി കുപ്യദേവാദ്യ സോണിതം, അതായത് ഈ സെഡൻറ്ററി ആയിട്ട് ഈ സംസ്കൃതത്തിൽ അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ഒബ്സർവേഷനോട് കൂടിയാണ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് മാത്രം, എന്താണ് നമ്മൾ ഇന്ന് ആധുനിക ലോകത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അത് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ആയുർവേദം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ വളരെ വ്യക്തമായി പറയുന്നുള്ളത് ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, പിന്നെ ആഢ്യന്മാർ, ഇവർക്കൊക്കെ വരുന്ന ചില രോഗങ്ങളിൽ പെട്ടതാണ് ഈ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. കാരണം നമ്മുടെ കൂടെ ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഹലോ 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 ഇതാരാ വിളിക്കുന്നേ? എവിടുന്ന വിളിക്കുന്നേ? ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ ഷാജി. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഷാജിക്ക് എത്ര വയസ്സുണ്ട്? 54 വയസ്സല്ലേ. ഓക്കെ, എന്താ ജോലി? അക്കൗണ്ട്സില്. കൂടുതൽ കാലിന്റെ മുട്ട് ഉപയോഗിക്കുന്ന ഇരുത്തം ജോലി വല്ലതും ഉണ്ടോ? സാധാരണ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് രണ്ടു തരത്തിൽ നമ്മൾ പരിഗണിക്കാം. ശരിക്കും നിങ്ങൾ പരിശോധിച്ചാൽ എന്താണെന്ന് പറയാൻ പറ്റൂ. സാധാരണ ഒരു 40 വയസ്സിന് ശേഷമുള്ള ആർക്കും ഈ അസ്ഥി സന്ധിവാദം ഉണ്ടാവാം. സന്ധിവാദം എന്ന് പറയേണ്ടത് എല്ലിന്റെ തേയ്മാനം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. ഈ സാധാരണ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടുതൽ ഉണ്ടാവാറുള്ളത് വെയ്റ്റ് ബിയറിംഗ് ജോയിന്റ് ആയ കാൽമുട്ടിൽ തന്നെയാണ്. നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ട്? 60 വെയിറ്റ്. ഹൈറ്റോ? 5.5. അപ്പൊ 155 സെന്റിമീറ്റർ ഉണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾ അത്ര കൂടുതൽ വെയിറ്റ് ഉള്ള ആളല്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. പ്രായം കൊണ്ടുള്ള തേയ്മാനം ഉണ്ടോ എന്നുള്ള എക്സ്റേ എടുത്ത് നോക്കിയാൽ അറിയാം. ഈ എല്ലിന്റെ തേയ്മാനം ഒന്നും ബ്ലഡ് ടെസ്റ്റിൽ ഒന്നും അറിയാൻ പറ്റില്ല. കാരണം വേറെ സിസ്റ്റമിക് ആയിട്ട് വേറൊരു രോഗങ്ങളും ഉണ്ടാവില്ല, അതിന്റെ തേയ്മാനം മാത്രമേ ഉണ്ടാവൂ. പിന്നെ മറ്റൊരു രോഗമുണ്ട്, സാധാരണ പാറ്റല്ല, പാറ്റല്ല എന്ന് പറഞ്ഞാൽ കാലിന്റെ ചിരട്ട. ചിരട്ടയിൽ തേയ്മാനം ഉണ്ടാവും, കൂടുതൽ നേരം ഇരിക്കുന്നതിന്. വളരെ ഭംഗിയായ ഒരു പേര് ഞങ്ങൾ മെഡിക്കലിൽ ഉപയോഗിക്കാറുണ്ട്, തിയേറ്റർ സിൻഡ്രോം. അതായത് കുറെ നേരം തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മൾ സിനിമ കഴിഞ്ഞ് എണ്ണീറ്റ് അഞ്ചാറ് സ്റ്റെപ്പ് നടക്കുമ്പോൾ കാലിന് മുട്ടിന്റെ വേദന വരും. അതൊക്കെ ഈ പാറ്റലർ, അതായത് ചിരട്ടയിൽ വരുന്ന തേയ്മാനത്തിന്റെ ചെറിയ ലക്ഷണങ്ങളാണ്. അപ്പോൾ നീരൊന്നുമില്ലല്ലോ, മുമ്പ് വല്ല ഇഞ്ചുറി വീഴുകയോ കാല് തിരികെ പിരിയുകയും ചെയ്തിട്ടുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 75% ഒരു തേയ്മാനത്തിന്റെ ലക്ഷണമായിരിക്കാം. പക്ഷെ നമ്മള് രോഗിയെ ഒരു ഒരു ഓഡിയോ കേട്ടിട്ട് തീർച്ചയായിട്ടും ഒരു രോഗനിർണയത്തിലെത്തുന്നത് ശരിയല്ല. അപ്പൊ ഷാജിയുടെ അടുത്ത് വല്ല ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ആയുർവേദം വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഓ കേട്ടില്ല. ഡയബറ്റിക്സ് ഇതുമായി ബന്ധമില്ല. ഡയബറ്റിസ് ഇല്ലാത്തവർക്കും തീർച്ചയായിട്ടും ജോയിന്റ് പെയിൻസ് ഒക്കെ വന്നേക്കാം. ഡയബറ്റിസ് കൺട്രോൾഡ് അല്ലേ? കൺട്രോൾഡ് അല്ല. പിന്നെ ഡയബറ്റിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ വളരെ ക്രോണിക് ഡയബറ്റിസ് ആകുമ്പോൾ മയോപ്പതി, അതായത് ന്യൂറോപ്പതി അങ്ങനെയൊക്കെ വരുമ്പോൾ മസിൽ വീക്ക്നെസ് കൊണ്ടൊക്കെ വന്നേക്കാം. അത് അതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിപ്പോർട്ട്സും നിങ്ങളെയും കാണണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ കാണാം. എന്നെ കാണുമെങ്കിൽ എന്നെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ള ആരോഗ്യ ഡോക്ടറുണ്ടെങ്കിൽ അവരെ കാണാം. ഓക്കെ. ഞാൻ ഷാർജ റോളയിലാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഡോക്ടറെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന മിഴിയോരത്തിന്റെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചാൽ മതി, ഞങ്ങൾ അതിനുള്ള ലൊക്കേഷൻ തിരിച്ചറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഡോക്ടർ, നമുക്കൊരു ബ്രേക്കിനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുന്നേ പ്രേക്ഷകർക്കായിട്ട് ഇന്നത്തെ ഒരു SMS ക്വസ്റ്റ്യൻ വരികയാണ്.
എസ്എംഎസ് ക്വസ്റ്റ്യൻ ഇതാണ്, മനുഷ്യ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന സന്ധി രോഗം, മനുഷ്യ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന സന്ധി രോഗം ഏത് എന്നുള്ളതാണ് നമ്മുടെ എസ്എംഎസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ഡോക്ടർ ഇനി അതേക്കുറിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ എസ് എം എസ് അയക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന വിന്നർക്ക് ലഭിക്കുന്നത് ഈദ് നൈറ്റിനുള്ള ടിക്കറ്റാണ്. റംസാനോടനുബന്ധിച്ച് ഈദ് നൈറ്റ് പ്രോഗ്രാം, മാപ്പിളപ്പാട്ടുകൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഈദ് നൈറ്റ് പ്രോഗ്രാം സുഡാനി ക്ലബ്ബ് ദുബായിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിനുള്ള ഫാമിലി ടിക്കറ്റാണ്. അപ്പോൾ എല്ലാവരും പ്രോഗ്രാം കണ്ടുകൊണ്ടേയിരിക്കുക. അതിൽ നിന്നും എസ് എം എസ് ക്വസ്റ്റ്യനുള്ള കറക്റ്റ് ആൻസർ ഞങ്ങൾക്ക് 3939 ലേക്ക് എത്രയും വേഗം അയച്ചു തരിക. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വരാം.